Welcome to Recipes for Easy Cooking. ജ്യൂസ് തയ്യാറാക്കാനായി ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ മഞ്ഞ നിറത്തിലുള്ള നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നാരങ്ങയിൽ ധാരാളം വിറ്റാമിൻ സിയും കാൽഷ്യവും ഉണ്ട്. ഇത് അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാനും പല്ലുകളുടെ ആരോഗ്യത്തിനും സഹായിക്കും. നാരങ്ങയുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ എന്ന രാസവസ്തു വെയിറ്റ് കുറയ്ക്കാൻ നല്ലതാണ്. ഈ നാരങ്ങയെ നന്നായി കഴുകിയ ശേഷം ഒരു 10 മിനിറ്റോളം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ ഇട്ടു വയ്ക്കണം. എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന നാരങ്ങ ആവുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. 10 മിനിറ്റിന് ശേഷം നാരങ്ങയെ വെള്ളത്തിൽ നിന്നെടുത്ത് നന്നായി തുടച്ച ശേഷം ഇതിൻ്റെ സീഡ് മാറ്റി ചെറുതായി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നാരങ്ങയുടെ തൊലി കൂടെ ചേർത്താണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നാരങ്ങയുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾ ഫ്ലേവനോയിഡ്സ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കും. ഇതിലൂടെ സ്ട്രോക്ക് വരാതിരിക്കുന്നതിനും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലി ദിവസവും കഴിക്കുന്നതിലൂടെ മുഖക്കുരു, ആക്നി ഇതൊക്കെ മാറാനും ഹെൽത്തി സ്കിൻ കിട്ടാനും സഹായിക്കും. നാരങ്ങ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതുകൂടെ ചേർക്കണം. ഇതിനെ മിക്സിയുടെ ജാറിലിട്ട ശേഷം 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ആവശ്യത്തിനുള്ള മധുരം മാത്രമേ കാണുകയുള്ളൂ. ഇതിലൊരു കപ്പ് വെള്ളം കൂടി ചേർത്ത ശേഷം അരച്ചെടുക്കാം. നാരങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ 2 ടീസ്പൂണോളം ചിയാ സീഡ് അല്ലെങ്കിൽ ബേസിൽ സീഡ് ഇട്ട് കൊടുക്കാം. ഇത് വളരെയധികം ഗുണങ്ങൾ ഉള്ളതാണ്. സാധാരണ ജ്യൂസിലും സർബത്തിലുമൊക്കെ ഇത് ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ചേർക്കുന്നത് ചിയാ സീഡാണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. നാട്ടിലാണെങ്കിൽ ബേസിൽ സീഡ് ഉപയോഗിക്കാം. ഇത് ചെറിയ അളവിൽ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. സീഡ് 1/2 കപ്പ് ചൂടുവെള്ളത്തിലിട്ട് 15 മിനിറ്റ് കഴിയുമ്പോൾ കുതിർന്ന് ജെല്ലിയുടെ പോലെ ആയിട്ടുണ്ടാവും. ഇതിനെ ജ്യൂസിൽ മിക്സ് ചെയ്ത് കഴിക്കാം. ഇത് വെയിറ്റ് കുറയ്ക്കാനും ശരീരത്തിൽ അമിത ചൂട് അനുഭവപ്പെടാതിരിക്കാനും സഹായിക്കും. ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിനും അസിഡിറ്റി, നെഞ്ചെരിച്ചിൽ ഇതൊക്കെ മാറാനും ദിവസവും ചെറിയ അളവിൽ ബേസിൽ സീഡ് കഴിച്ചാൽ മതി. നാട്ടിലാണെങ്കിൽ സാധാരണ എല്ലാ വീട്ടുമുറ്റത്തും തുളസി ചെടിയുണ്ടാവും. തുളസിപ്പൂ ഉണങ്ങിയ ശേഷം അതിൽ നിന്നും വിത്ത് ശേഖരിച്ചെടുക്കാം. ദിവസവും ആഹാരത്തിന് മുമ്പ് കഴിക്കുന്നത് അമിത വിശപ്പ് മാറാനും വെയിറ്റ് കുറയ്ക്കാനും സഹായിക്കും. ഇതുപോലെ തയ്യാറാക്കുന്ന നാരങ്ങ വെള്ളത്തിന് ഒട്ടും കയ്പിരസം ഉണ്ടാവില്ല. ഒരു ഫ്രഷ് ടേസ്റ്റ് ആണുള്ളത്. പക്ഷേ ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയ ഉടൻ തന്നെ കുടിക്കണം. കൂടുതൽ സമയം വച്ചിരുന്നാൽ സ്വാഭാവികമായ രാസപരിവർത്തനത്തിലൂടെ ലിമോനിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുകയും കയ്പിരസം വരികയും ചെയ്യും. അതുകൊണ്ട് ഇതിൽ ചേർക്കുന്ന സീഡ് കുതിർത്ത് വച്ച ശേഷം മാത്രം നാരങ്ങവെള്ളം തയ്യാറാക്കാൻ തുടങ്ങണം. ഈ ജ്യൂസ് ഫ്രഷ് ആയിട്ട് തന്നെ സെർവ് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.